നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ നദികൾ ഗുരുതര ഭീഷണിയിലെന്ന ജലകമ്മീഷന്റെ റിപ്പോർട്ട്. കേരളത്തിലെ നദികളിലെ മാലിന്യ വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന കേന്ദ്ര ജല കമ്മീഷന്റെ പഠന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ഭീതി ജനിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിലെ നദികളിൽ ലോഹ വിഷ സാന്നിധ്യം കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി നമ്മുടെ നദികൾ മലിനീകരണ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വാരി വലിച്ച് അശ്രദ്ധമായി എറിയുന്ന ഓരോ ചപ്പുചവറുകളും നമ്മുടെ പരിസ്ഥിതിയെ തകർക്കുന്നതിനോടൊപ്പം നമ്മുടെ ഇത്തരം സമ്പത്തുകളുടെ ശുദ്ധതയെ തകർക്കുന്നു. ഇപ്പോഴത്തെ ഇരുമ്പടക്കമുള്ള ഖന ലോഹങ്ങളുടെ സാന്നിധ്യം കൂടി കണ്ടെത്തിയിരിക്കുകയാണ് നമ്മുടെ നദികളിൽ. 2014 മുതൽ 2018 വരേക്ക് കാലഘട്ടത്തിൽ കേരളത്തിലെ വിവിധ നദികളിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകളിലും ഇരുമ്പിൻ്റെ അംശം അനുവദിച്ചതിലും കൂടുതലാണ്. 67 നദികളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എടുത്ത സാമ്പിളുകളിലാണ് ലോഹത്തിൻ്റെ അംശം കണ്ടെത്തിയത്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നദികളിൽ കാണപ്പെടാവുന്ന ലോഹങ്ങളുടെ അളവിനെക്കുറിച്ച് പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിനു മുകളിലാണ് കണ്ടെത്തിയ ലോഹത്തിൻ്റെ അളവ്. കുറ്റ്യാടി, മൂവാറ്റുപുഴ, പെരിയാർ, വള്ളപട്ടണം, കബനി എന്നീ നദികളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളിൽ ഇരുമ്പിൻ്റെ അംശം കൂടുതലായി കണ്ടെത്തി. അച്ചൻകോവിൽ കല്ലട പുഴയിലെ ലെഡിൻ്റെ അളവ് കൂടുതലാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്വീകരിച്ച സാമ്പിളുകളിൽ ഒന്നോ അതിലധികമോ ലോഹങ്ങളുടെ സാന്നിധ്യമുണ്ട്. പെരിയാറിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളിൽ ഇരുമ്പിൻ്റെ അംശത്തെ കൂടുതലാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് 101 സാമ്പിളുകളിൽ ഒന്നിൽ അധികം ലോഹങ്ങളുടെ സാന്നിധ്യമുണ്ട്. ഏറ്റവും കൂടുതൽ കുഴപ്പമെന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ അംശം ക്രമാതീതമായി നദികളിൽ കാണുന്നു എന്നതാണ്. മഴക്കാലം വരുന്ന സമയത്ത് മാത്രമല്ല, അല്ലാത്ത സമയത്തും ഇവയുടെ അളവുകളിൽ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. പട്ടണങ്ങളിൽ അല്ലാതെ ഉൾനാടൻ പ്രദേശങ്ങളിൽ നദീതീരത്ത് നദീജലത്തെ ആശ്രയിച്ചു കഴിയുന്ന ജീവിതങ്ങൾ കേരളത്തിൽ പല ഭാഗങ്ങളിലുമുണ്ട്. ഈ കന ലോഹങ്ങളുടെ സാന്നിധ്യം നദീജലത്തിൽ ഉയർന്നു വന്നാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇത്തരം നദീതീരങ്ങളിൽ ജീവിക്കുന്ന ജനതയെ തന്നെയായിരിക്കും. കന ലോഹങ്ങളുടെ അളവ് ഉപയോഗിക്കുന്ന ജലത്തിൽ ഇങ്ങനെ കൂടിയ അളവിൽ കണ്ടെത്തുന്നത് കൊണ്ട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകാൻ കാരണമാകും. തുടർച്ചയായി ഇങ്ങനെയുള്ള നദീജലം ഉപയോഗിക്കുകയാണെങ്കിൽ ബലക്ഷയത്തിനും നാഡീവ്യൂഹത്തിൻ്റെ തളർച്ചയ്ക്കും അത് കാരണമായി തീരും. നദികളിലേക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ ഒഴുകുന്നതിന് നിയന്ത്രണം വേണം. ഇങ്ങനെ ഫാക്ടറി മാലിന്യങ്ങളിൽ നിന്നും തന്നെ ആണ് ലോഹത്തിൻ്റെ അംശം നദികളിൽ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തമായ നിലപാടുകൾ പരിസ്ഥിതി സംരക്ഷണ വകുപ്പ് സ്വീകരിച്ച് നദീജലത്തെയും ഒപ്പം തീരങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളുടെ ആരോഗ്യത്തെയും പരിപാലിക്കാൻ അധികൃതർ ശ്രദ്ധിക്കണം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.